ഹായ് എല്ലാവർക്കും നുമിസ് മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന യു കെയിലെ 25 ന്യൂ പെൻസ് എന്നറിയപ്പെടുന്ന ഒരു കോയിൻ്റെ വാല്യൂ ഡീറ്റെയിൽസ് ആണ്. അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് വരുന്ന ഒരു കോയിനെ കുറിച്ചാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നമുക്ക് കോയിൻ്റെ വാല്യൂ ഡീറ്റെയിൽസ് ഒന്ന് കാണാം. ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാമെന്ന യു കെയിലെ 25 പെൻസ് എന്നറിയപ്പെടുന്ന കോയിൻ. അപ്പോൾ ഈ ഒരു കോയിൻ ഒരു ചെറിയൊരു പ്രത്യേകതയുണ്ട്. നോൺ സർക്കുലേഷൻ കോയിനാണ്. എലിസബത്ത് സെക്കൻഡ് 25-ാമത്തെ ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് പുറത്തിറക്കിയ ഒരു കൊമമറേറ്റീവ് ഇഷ്യൂ ആണ്. അപ്പോൾ ഈ ഒരു കോയിൻ ഏകദേശം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് വരുന്ന ഒരു കോയിനാണ്. നമുക്ക് കോയിൻ്റെ മറ്റ് ഡീറ്റെയിൽസിലോട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു കോയിൻ 1977-ലാണ് ഈ ഒരു കോയിൻ പുറത്തിറങ്ങിയിരിക്കുന്നത്. നോൺ സർക്കുലേഷൻ കോയിനാണ്. 25 ന്യൂ പെൻസ് എന്നാണ് ഈ കോയിൻ അറിയപ്പെടുന്നത്. കോപ്പർനിക്കൽ കൊണ്ടാണ് ഈ ഒരു കോയിൻ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു കോയിൻ്റെ വെയിറ്റ് വരുന്നത് 28.28 ഗ്രാം ആണ്. ഈ ഒരു കോയിൻ്റെ സൈസ് വരുന്നത് 38.61 mm ആണ്. ഈ ഒരു കോയിൻ്റെ എഡ്ജ് വരുന്ന റീഡഡ് എഡ്ജാണ്. അപ്പോൾ ഈ ഒരു കോയിൻ്റെ മുൻവശം ഈ ഒരു ബാമാണ്. കോയിൻ്റെ മുൻവശം നമുക്ക് സെൻട്രായിട്ട് തന്നെ എലിസബത്ത് സെക്കൻഡ് ഒരു കുതിര സവാരി നടത്തുന്ന ഒരു പടം കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് എലിസബത്ത് സെക്കൻഡ് എന്നുള്ള ഇംഗ്ലീഷ് അക്ഷരവും റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് DGREGFD എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റേഴ്സും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ലെറ്റേഴ്സിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കാം. ഈ കുതിര സവാരി ചെയ്യുന്ന പടത്തിന് താഴെയായിട്ട്, അതായത് എലിസബത്ത് സെക്കൻഡ് കുതിര സവാരി ചെയ്യുന്ന പടത്തിന് താഴെയായിട്ട് 1977 എന്നുള്ളൊരു വർഷവും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യം മാത്രമാണ് ഈ കോയിൻ്റെ മുൻവശമുള്ളത്. ഇനി നമുക്ക് ഈ കോയിൻ്റെ പുറകുവശം കാണാം. ഈ കോയിൻ്റെ പുറകുവശം ഈ ഒരു ബാമാണ്. കോയിൻ്റെ പുറകുവശം നമുക്ക് സെൻട്രായിട്ട് തന്നെ സർക്കിളിൽ ഒരു ബേഡിൻ്റെ പടം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് മേളിലായിട്ട് ഒരു ചെറിയൊരു കിരീടം കൊടുത്തിട്ടുണ്ടായിരിക്കും. ചെറിയൊരു ഡിസൈനിൽ കുറച്ച് ഫ്ലവേഴ്സ് ഡെക്കറേഷൻ കൊണ്ടൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യം മാത്രമാണ് ഈ കോയിൻ്റെ പുറകുവശമുള്ളത്. ഇനി നമുക്ക് ഈ കോയിൻ്റെ വാല്യൂ നോക്കാം. എലിസബത്ത് സെക്കൻഡ് 25th ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് പുറത്തിറക്കിയ ഈ ഒരു 25 ന്യൂ പെൻസ് എന്നറിയപ്പെടുന്ന ഒരു കോയിൻ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഏകദേശം മാർക്കറ്റിൽ 200 രൂപ മുതൽ 500 രൂപ വരെ ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂ ഉള്ള കോയിൻ തന്നെയാണ് ഈ ഒരു കോയിൻ. നമുക്ക് ഈ ഒരു കോയിൻ മാർക്കറ്റിൽ നിന്ന് മേടിക്കാനാണെങ്കിലും ഏകദേശം 200 രൂപ മുതൽ അവൈലബിൾ ആണ്. നല്ലൊരു വാല്യൂ ഉള്ള കോയിൻ തന്നെയാണ്. ഫ്യൂച്ചറിൽ ഇനിയും നല്ലൊരു വാല്യൂ പോകുന്ന കോയിൻ തന്നെയാണ് എലിസബത്ത് സെക്കൻഡ് 25th ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് പുറത്തിറക്കിയ ഈ ഒരു കൊമമറേറ്റീവ് ഇഷ്യൂ. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഈ ഒരു കോയിൻ കളക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൈകളിലെല്ലാം ഈ ഒരു കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.